തലസ്ഥാനത്തേക്ക് ട്രെയിൻ മാർഗവും ബസ് മാർഗവും സഞ്ചരിച്ചെത്തുന്നവർക്ക് സ്ഥിരം കാഴ്ചയാണ് തെരുവിൽ അലയുന്നവർ. നഗരത്തിൽ ഏറ്റവും കൂടുതൽ യാചകരും ഒരുപക്ഷെ തമ്പാനൂർ ഭാഗത്ത് തന്നെയാകാം. തമ്പാനൂർ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനാഥർക്ക് ആശ്രയമൊരുക്കുകയാണ് ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകർ. മാധ്യമങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ തെരുവോരം മുരുകനോടൊപ്പം തെരുവിൽ അലയുന്നവരെ കണ്ടെത്തി പുനരധിവസിപ്പിക്കാൻ ഉദ്ദേശിച്ച് പാലക്കാട് ആരംഭിച്ച പോലീസ് അക്ഷയപാത്രം എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം അഡീഷണൽ റൂറൽ എസ് പി എം കെ സുൽഫിക്കറാണ് പോലീസിന്റെ സഹകരണം ഉറപ്പാക്കിയത്. തമ്പാനൂർ പോലീസും അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ പിന്നെ സുൽഫിക്കർ സാർ അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സി ഐ പ്രകാശ് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ തമ്പാനൂർ പരിസരത്തൊക്കെ ചെയ്യണത്. ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ മുടി വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം തെരുവിലെ ആളുകളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്, കൊറോണ പകരുമോ അല്ലെങ്കിൽ ഇവർക്ക് കൊറോണ ഉണ്ട്. അപ്പോൾ ആ ഭയമൊക്കെ മാറി അവരെയും നമ്മളോട് കൂടി അടുത്ത് ചേർത്ത് നിർത്തേണ്ടവരാന്നുള്ളൊരു സന്ദേശം ഇതിലൂടെ കൊടുക്കുകയും അലഞ്ഞു തിരിഞ്ഞു വന്നവർ ആശുപത്രികളിലും സുഖമില്ലാത്തവരാണെങ്കിൽ ആശുപത്രികളിലെത്തിക്കുക, അല്ലാത്തവരാണെങ്കിൽ സ്ഥാപനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു യജ്ഞമായിട്ടാണ് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഇവിടെ ഇപ്പോൾ തമ്പാനൂർ പരിസര പ്രദേശവും സെക്രട്ടേറിയറ്റ് പരിസര പ്രദേശമൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു 10-30 ആളുകളെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മൊത്തം. ഇപ്പോൾ പുനരധിവാസം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അത് പോലീസിൻ്റെ പെർമിഷനോട് കൂടിയാണ് കൊണ്ടുപോകുന്നത്. ചികിത്സ മാനസരോഗികളാണെങ്കിൽ ഇവിടെ ചികിത്സ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ കാല് ഇതുപോലെ കാലിനൊക്കെ പരിക്ക് പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു അങ്ങനെ കാല് പൊട്ടി വ്രണം വന്നവരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തിക്കും. നിരവധി ആക്ടിവിസ്റ്റുകളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ട് 3 ദിവസമായാണ് നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്നത്. തെരുവിൽ അലയുന്നവരിൽ പലരും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവർക്ക് വേണ്ട വൈദ്യസഹായം നൽകുന്നതാണ് പുനരധിവാസത്തിന്റെ ആദ്യപടി. നമ്മൾ ഷെൽട്ടർ ഹോം ഹോമിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പല ഷെൽട്ടർ ഹോം, അതായത് കൊല്ലത്തും അതുപോലെ തന്നെ കൊല്ലത്തും അതുപോലെ തന്നെ കോട്ടയം, ഇവിടെ തിരുവനന്തപുരത്തും ഒരുപാട് ഷെൽട്ടർ ഹോം നമ്മൾ ചോദിച്ചു. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ളാണ്, ഇവിടെ ആരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അടുത്ത ജില്ലയായ കൊല്ലത്തിലേക്ക് ഉള്ള കൊല്ലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അല്ല, 3 ദിവസയജ്ഞമാണ് ഇപ്പോൾ തൽക്കാലം. ഇന്നലെ ആരംഭിച്ചു, ഇന്നലെ ആളുകളെയൊക്കെ കണ്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പം ഇനിയിപ്പം ഈ ഇതിലിപ്പോൾ നമ്മളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വില്ലിങ്ങാണ് അങ്ങോട്ട് വരാനായിട്ട്. കാരണം പലർക്കും അസുഖമുണ്ട്, കാലൊക്കെ വളരെ പഴുത്ത് ചീഞ്ഞ് നടക്കുന്ന ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ ഷെൽട്ടർ ചെയ്യും. ഇവരിൽ പലരും കുടുംബങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, തെരുവിലേക്ക് തന്നെ മടങ്ങണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത്. തെരുവിൽ അലയുന്നവരുടെ പുനരധിവാസത്തിനായി ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റും അന്തരിച്ച നടനുമായ ഇന്നസെന്റ് കൈമാറിയ ആംബുലൻസ് ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കുറച്ചധികം വർഷങ്ങളായി പോലീസ് അക്ഷയപാത്രത്തിൻ്റെ ഇതിൽ നമ്മൾ തെരുവോരത്തുള്ള 1000 പേർക്ക് ഭക്ഷണം എല്ലാ ദിവസവും എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും അവരുടെ ദിനചര്യ കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത അവസ്ഥയിലാണ് അവർ ഈ റോഡിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും എന്തോ അഴുക്കൊക്കെ ആയിട്ടാണ് അവരുടെ ബോഡി മൊത്തം അഴുക്കും അത്രയും വ്രണവും ആകുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് നമ്മൾ ഇപ്പോൾ തെരുവോരം മുരുകൻ ചേട്ടാ റീനാമ്മയുടെ ഇവരുടെയൊക്കെ കുറേ നല്ല ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലാണ് അവരെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നവരെ അവരെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് വിടുകയും അല്ലാതെ ഏതെങ്കിലും ഷെൽട്ടർ ഹോമിലോട്ട് ആക്കാൻ പറ്റുന്ന ആൾക്കാരെ അവിടോട്ട് നമ്മൾ എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ സുമനസായ എല്ലാ ആൾക്കാരും ഈ ഒരു നല്ല കർമ്മത്തിൽ. തിരുവനന്തപുരത്ത് ആരംഭിച്ച പുനരധിവാസ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കിടെ കാണാതായവരെ കണ്ടെത്തിയ സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുള്ളതിനാൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും അനാഥ മന്ദിരങ്ങളിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കുക. തിരുവനന്തപുരത്തെ പോലെ തന്നെ എല്ലാ ജില്ലയിലും പോലീസിൻ്റെ സന്നദ്ധ പ്രവർത്തകരുടെയും കൂടി സഹകരണം തേടുകയാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ഈ കൂട്ടായ്മ.
നന്ദൻ, ഇ ടി വി ഭാരത്, തിരുവനന്തപുരം.